ആദ്യം ഞാൻ ഓമനത്തിങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതില് അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ വി ടി മുരളി ചേട്ടന്റെ കൂടെ ഒരു കവിതയുടെ ഒരു കാസ്റ്റ് ചെയ്തു. ഏത് വർഷമാണ് അത്? അത് മേബി 95 തുടങ്ങുന്നത്. ശ്രീയേട്ടനവിടെ തൗഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടായിരുന്നു. ആ പാട്ടായിരുന്നു. പിന്നെ ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു. അത് രണ്ട് തൗഫീഖ് എന്ന് പറഞ്ഞ കാസറ്റ് ശ്രീയേട്ടൻ അറിയില്ലേ, നല്ല ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ നമുക്കൊരു പാട്ട് തീർച്ചയായിട്ടും. ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാനദിയായി മിഴിനീർ വഴിയും മാർമുകിലേ വാനിൽ നീ വന്നു നിന്നാൽ ഓർമ്മകളിൽ ശ്യാമവർണ്ണൻ. ഓരോ വർഷങ്ങൾ പോകും തോറും സിന്ധുവിന്റെ ശബ്ദവും പാട്ടിന്റെ മാധുര്യവും കൂടിക്കൂടി വരും. കേൾക്കാതെ ഒരുപാട് സന്തോഷം. അസത്യമായിട്ട് പാടി കേട്ടോ. വിദ്യാഭ്യാസം എല്ലാം കോഴിക്കോടാണ്. സ്വന്തം സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോടാണ്. കോഴിക്കോടിന്റെ ഓമനപുത്രിയാണ്. അപ്പൊ പഠിച്ചൊക്കെ പ്രൗഡൻസിലായിരുന്നു, കാലിക്കറ്റ് പ്രൗഡൻസിലായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിലേക്ക് വരുന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്ക് എന്നെ കല്യാണം കഴിഞ്ഞു. അതെങ്ങനെയാ സിന്ധു? അത് എനിക്ക് പലപ്പോഴും ചോദിക്കണമെന്നുണ്ട്, പക്ഷെ പല വേദികളിലും വെച്ച് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാ കല്യാണം കഴിഞ്ഞു? അത് മിക്സഡ് കോളേജ് ആയിരുന്നു. അല്ല, പിന്നെ എങ്ങനെയാണിത്? അല്ല, മിക്സ് കോളേജ് മിക്സഡ് ആണ് കേട്ടോ, പക്ഷെ അവിടെ നിന്നുള്ള പയ്യനൊന്നല്ല. പിന്നെ എങ്ങനെയാണ് അത്? എങ്ങനെ അത് സംഭവിച്ചു? ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ എന്റെ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ്, ആദ്യത്തെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു കാലിക്കറ്റ്. അതെ. അതിനുശേഷം രണ്ടാമത് എനിക്കൊരു, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രോഗ്രാം, സ്റ്റേജ് ഷോ. അന്നൊക്കെ അറിയല്ലോ ശ്രീയേട്ടനെ, നമ്മൾ എല്ലാ ഫെസ്റ്റിവൽസിലും ഓൾ ഇന്ത്യ റേഡിയോ ഒരു തകർപ്പൻ ലളിതഗാന പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ അന്ന് ഒരു നല്ലൊരു ഷോ വന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ വിളിച്ചു. അപ്പൊ വിളിച്ച സമയത്ത് അതില് പ്രേമിന്റെ അമ്മയുണ്ടായിരുന്നു, അതായത് മദർ ഇൻ ലോയും ഉണ്ടായിരുന്നു. അമ്മായിമ്മ ഉണ്ടായിരുന്നു. അമ്മായിമ്മയുടെ കൂടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ വീട്ടില് ഒരു പ്രോഗ്രാം, അമ്മ ഭജൻസ് ഒക്കെ നിറയെ ചെയ്യുന്നതാണ്. മ്യൂസിക് തന്നെ. അപ്പൊ അമ്മ ബി ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അമ്മയുടെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വന്ന സമയത്ത് ആ പ്രോഗ്രാം. അപ്പൊ ശരിക്കും ഞങ്ങൾ അടുത്താണ് താമസിക്കുന്നത്, വീട്ടിനടുത്താണ്, ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. എന്റെ അച്ഛന്റെ തറവാടും പ്രേമിന്റെ വീടും വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അമ്മ ആ സമയത്ത് ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ഇങ്ങനെ അടുത്തൊരു കുട്ടി പാടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വന്നു. ഞാൻ ഒരാഴ്ചയോളം അവിടെ വീട്ടിൽ വന്ന് ക്ലാസ്സൊക്കെ അമ്മയുടെ അടുത്ത് വന്നു അറ്റൻഡ് ചെയ്തു. അന്ന് അമ്മയുടെ പ്രോഗ്രാമും ചെയ്തു. അതിനുശേഷം ഞാൻ കൊറേ പഠിത്തം കഴിഞ്ഞു. ഇല്ലില്ല, ഞാൻ അന്ന് 9th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 9th. പിന്നെ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മേനെ കാണുന്നത്. ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വെച്ചിട്ടാണ് അമ്മേനെ കാണുന്നത്. അപ്പൊ അന്ന് അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുകയും ചെയ്തില്ല. അപ്പൊ അതായത് 9th പഠിച്ചപ്പോഴത്തേക്ക് ആ വീട്ടിൽ പോയി പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഈ പ്രോഗ്രാമിന് വന്നപ്പോ വീണ്ടും അമ്മയെ കണ്ടു. അന്ന് അമ്മയ്ക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായില്ല. അന്ന് കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ അത് ആ പ്രോഗ്രാം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ അതിൽ കുറേ റിഹേഴ്സൽസും കുറേ പാട്ടിൽ ലൈറ്റ് മ്യൂസിക്, കോറസ്, അങ്ങനെ ഒരുപാട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു.
അത് കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് വിളി വന്നു. അമ്മയാണ് അതിന്റെ പിന്നിലുള്ള ആള്. ഓ അത് ശരി. ആ അപ്പൊ തന്നെ പിന്നെ ഞാൻ കോളേജിന്ന് വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്ന ഞാൻ ഞങ്ങൾ അന്ന് വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു, കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ പ്രോഗ്രാം നടന്നത്. അന്ന് ഞങ്ങളെ ബസ് അവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് എല്ലാരും ഒരുമിച്ചിട്ട് പോവായിരുന്നു. ഞങ്ങൾ അന്ന് കേറുന്ന സമയത്ത് പ്രേമും പ്രേമിന്റെ സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. അത് ഞാനൊന്നും അമ്മ ഫുള്ള് അവിടെ അതിനുള്ളിലുള്ള നടത്തിയ പണിയാണ്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് പ്രേമ വന്നിരുന്നു കാണാൻ വേണ്ടിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആലോചന മുറുകി അങ്ങനെ നടന്നു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുറെ ചുറ്റലൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് എത്തിയപ്പോ നമ്മുടെ പാറശാല രവിസാറായിരുന്നു പ്രിൻസിപ്പൽ ആയിട്ടിരുന്നത്. സാറ് പറഞ്ഞു, എന്നാ ഒരു കുറച്ചും കൂടി ഒന്ന് ചുറ്റിട്ടൊക്കെ വന്നോളൂ. ഞങ്ങളന്ന് ഊട്ടി കൊടൈക്കനാൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് പോയത്. കുറച്ച് വർഷം മുമ്പാണല്ലോ, വർഷം ഞാൻ പറയുന്നില്ല എന്താ. അപ്പം സാറ് പറഞ്ഞു, ഇനിയും കുറച്ച് ചുറ്റലൊക്കെ കഴിഞ്ഞിട്ട് വന്നോളൂ, എന്തായാലും അറ്റൻഡൻസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈ ഇയറിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു വർഷം കൂടി വേസ്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീട്ടില് പിന്നെ പ്രൈവറ്റ് ആയിട്ട് കടുത്തുരുത്തി രാധാകൃഷ്ണൻ സാറിന്റെ അടുത്ത് പഠിച്ചു. പിന്നെ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. ഈ കല്യാണം കാരണം ഒരു വർഷം പാട്ട് പോയി എങ്കിലും പാട്ടിനോട് സ്നേഹമുള്ള ഒരു കുടുംബമായതുകൊണ്ട് പിന്നെ സിന്ധുവിന് ഇഷ്ടം പോലെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രൊഫഷണൽ, അതായത് ഞാൻ പ്രൊഫഷണലി ഈ രംഗത്തേക്ക് വരുന്നത് പ്രേമിന്റെ വീട്ടിലെത്തിയതിനു ശേഷമാണ്. കൂടുതൽ എൻകറേജ്മെന്റ് പിന്നെ മാത്രമല്ല എല്ലാരും പാടും. പ്രേം പാടുമോ? പ്രേം പാടില്ല, പക്ഷെ പ്രേമിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര മക്കളാണ്? നാല് കുട്ടികളാണ് അവള്. അവര് പ്രേമാണ് മൂത്ത ആള്, ചേച്ചി ഡോക്ടറാണ് പാലക്കാടാണ്, പിന്നെ രണ്ട് ബ്രദേഴ്സ്, പ്രേമിന്റെ രണ്ട് ബ്രദേഴ്സ്. പക്ഷെ അമ്മ എല്ലാവരും പാട്ട്, ചേച്ചി പാടും, ചേച്ചി പാടും, വരയ്ക്കും, ഡാൻസ് ചെയ്യും, ആസ്വാദനമാണ്. അതെ അതെ. പിന്നെ പാട്ടും. പാട്ടും. സിന്ധുവിന് എത്ര പേരാണ്? എനിക്ക് ഒരു സിസ്റ്റർ ആണുള്ളത്. ഒരു സിസ്റ്റർ. രണ്ടുപേരാണ്. അച്ഛൻ? അച്ഛനില്ല, അച്ഛൻ നയൻത്തിൽ പഠിക്കുമ്പോ മരിച്ചു, പെട്ടെന്ന് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് മരിച്ചു. അമ്മ പാടും, നന്നായിട്ട് പാടും, പക്ഷെ അമ്മ പ്രൊഫഷണലി ഒന്നും വന്നിട്ടില്ല. അമ്മയുടെ ഒരു കഴിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മോളില്ലേ? മോളുണ്ട്. മോള് കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് ഡിഗ്രി ലാസ്റ്റ് ഇയർ എത്തി ഇപ്പം. അവള് മോള് വെസ്റ്റേൺ ആണ് കൂടുതൽ പാടുക. വെസ്റ്റേൺ ആണ് പാടുക. അവള് നന്നായിട്ട് വരയ്ക്കും. ശ്രീയേട്ട വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളൊരു ആൽബം ഒക്കെ ഇറക്കിയിരുന്നു. ആൽബം എന്ന് പറഞ്ഞ ഒരു കവർ സോങ് പോലെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ കേട്ടവരൊക്കെ നല്ല വോയിസ് ആണ് അവൾക്ക്, പക്ഷെ പാടാൻ ഭയങ്കര മടിയാണ്. വരയ്ക്കാനാണ് അവൾക്ക് കൂടുതൽ. ഇപ്പം നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതി നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. നമ്മള് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കാണ്. അവള് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.